തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ 2 വർഷത്തിന് ശേഷം ഭർത്താവ് അറസ്റ്റിൽ. പട്ടക്കുളം സ്വദേശി ബിനുവാണ് കാട്ടാക്കട പോലീസിന്റെ പിടിയിലായത്. 2021ലാണ് ബിനുവിന്റെ ഭാര്യയും വെള്ളറട സ്വദേശിയുമായ രാജലക്ഷ്മിയെ വീടിനുള്ളിൽ സ്വയം ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള നിരന്തരമായ മാനസിക പീഡനമാണ് രാജലക്ഷ്മിയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് കേസിൽ 2 വർഷങ്ങൾക്ക് ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതിന് മുമ്പ് ഒരു പ്രാവശ്യം നമുക്കുള്ള തുണി ചെറിയ കൃഷി ചെറിയൊക്കെ ഉള്ള ദേഹമൊക്കെ മുറിഞ്ഞിരിക്കും. അപ്പം ഞാൻ ചേച്ചി തന്നെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ മരുന്ന് തന്നെ മുള്ളിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മുള്ളിയാന്ന് പറഞ്ഞു. അപ്പോൾ യോഗം പറഞ്ഞു ചെറുപ്പോഴാണ്. ഇത് മാത്രമല്ല, ഞാൻ തൂങ്ങി നിൽക്കുമ്പോൾ തൂത്തുണ്ടപ്പോൾ നിൽക്കുക, എൻ്റെ കാല് മുടക്കി ചവിട്ടി വന്നു, എന്നെ കുഴിച്ചിരിക്കും, എൻ്റെ കുറുക്കിലിടിക്കുക വന്നു, പിന്നെ എന്നെ ഭയങ്കര ഉപദ്രവമാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസമായിട്ട് ഞാൻ പറഞ്ഞു എന്തും ഇതെല്ലാം തനിച്ച് കിടക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്മ നോക്കട്ട് ശരിയാവും, നോക്കട്ട് ശരിയാവും, നോക്കട്ട് അമ്മ. എൻ്റെ മോളുടെ എൻ്റെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു പെങ്കുവച്ച് ആ വീട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടരുത്. അത്ര എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് അത്രയ്ക്ക് ഒരു ക്രിമിനലാണ്. കാരണം ഇത് വെറും നുണ മാത്രമേ പറയുള്ളൂ, സത്യസന്ധമായിട്ട് ഒരു വാക്ക് പറയില്ല. പാർട്ടി ഫണ്ട് നൽകിയില്ലെന്ന പേരിൽ